തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്നാസ് കെമിസ്ട്രി ക്ലാസ്സിൽ ഇതാ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കുക. അപ്പോൾ യു ക്യാൻ സബ്സ്ക്രൈബ് ആൻഡ് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബെൽ ഐക്കൺ ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓൾ ഞെക്കിയാൽ നിങ്ങൾക്ക് ഡെയിലിയുള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ടോപ്പിക്സ് ക്ലിയറായി കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് ജിസ്നാസ് കെമിസ്ട്രി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹോം ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് വീഡിയോസ് മുകളിൽ പ്ലേലിസ്റ്റ് കാണാം. പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ഫോൾഡറിൽ കാണാം, ഗ്രേറ്റ് ടെൻ, ഗ്രേറ്റ് ടെൻ സ്റ്റേറ്റ്, ഗ്രേറ്റ് നയൻ. അതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ മതി. വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം എന്നാൽ നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എഡിഷൻ പറഞ്ഞു, പോളിമറൈസേഷൻ പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു, അങ്ങനെ കുറച്ച് റിയാക്ഷൻസ് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ള ഒരു സിമ്പിൾ റിയാക്ഷനാണ് തെർമൽ ക്രാക്കിംഗ്. എന്താണ് തെർമൽ ക്രാക്കിംഗ്? ഇതാണ് നമ്മുടെ ടെക്സ്റ്റിലെ ലാസ്റ്റ് റിയാക്ഷൻ ട്ടോ, തെർമൽ ക്രാക്കിംഗ്. ആ വേർഡ് തന്നെ ക്ലിയർ ആണ്, ക്രാക്ക് ചെയ്യുക. ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക, തെർമൽ എന്ന് പറഞ്ഞാൽ ഹീറ്റ് അല്ലേ, ടെമ്പറേച്ചർ കൊടുത്തിട്ട്. അത് തന്നെയാണ്, അതായത് ദ കോമ്പൗണ്ട്സ് വിത്ത് ഹൈ മോളിക്യുലാർ മാസസ്, അതായത് ഹൈ മോളിക്യുലാർ മാസസ് ഉള്ള കോമ്പൗണ്ട്സിനെ ടെമ്പറേച്ചർ കൊടുത്തിട്ട്, അതിൻ്റെ സ്യൂട്ടബിൾ കണ്ടീഷൻ ടെമ്പറേച്ചർ കൊടുത്തിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാണ് സ്മോളർ യൂണിറ്റ്സ് ആക്കിയിട്ട്. പോളിമറൈസേഷനിൽ എന്താ പറഞ്ഞത്? വി വർ ടേക്കിംഗ് സ്മോൾ സ്മോൾ മോളിക്യുൽ ജോയിൻ ചെയ്ത് ടു ഫോം എ ബിഗ് മോളിക്യുൽ അല്ലേ. ഇവിടെ എന്താ, ഹൈ മോളിക്യുലാർ മാസ് ഉള്ള കോമ്പൗണ്ട്സിനെ ടെമ്പറേച്ചർ കൊടുത്തിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, ക്രാക്ക് ചെയ്തിട്ട് സ്മോൾ സ്മോൾ യൂണിറ്റ്സ് ആയി കിട്ടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് തെർമൽ ക്രാക്കിംഗ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കി വെക്കാം. അതായത് ഹൈഡ്രോകാർബൺസ് വിത്ത് ഹൈ മോളിക്യുലാർ മാസസ് വെൻ ഹീറ്റഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ അണ്ടർഗോ ഡീകമ്പോസിഷൻ ടു ഫോം ഹൈഡ്രോകാർബൺ വിത്ത് ലോവർ മോളിക്യുലാർ മാസ്. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ആസ് തെർമൽ ക്രാക്കിംഗ്. ഹൈ മോളിക്യുലാർ മാസ് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ടെമ്പറേച്ചർ കൊടുത്തിട്ട്, അതായത് വിത്തൗട്ട് ദി പ്രസൻസ് ഓഫ് എയർ, എന്ത് ആബ്സെൻസ് ഓഫ് ഓക്സിജനില്, അതിനെന്ത് ചെയ്യുന്നത്, ഹീറ്റ് ചെയ്യുന്ന സമയത്തിന് ഹൈ മോളിക്യുലാർ മാസ് ഉള്ള ഹൈഡ്രോകാർബൺസ് സ്മോൾ സ്മോൾ മോളിക്യുലാർ മാസ് ഉള്ള കോമ്പൗണ്ട്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തെർമൽ ക്രാക്കിംഗ്. ടെമ്പറേച്ചർ ഉണ്ട്, ബ്രേക്ക് ചെയ്യാണ്. ഇതാണ് മെയിൻ ആയിട്ട് ആലോചിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞത് സ്മോളസ്റ്റ് ഹൈഡ്രോകാർബൺ, സിമ്പിൾ, അതായത് സിമ്പിൾ ആയിട്ട് ഒരു ഹൈഡ്രോകാർബൺ വിച്ച് അണ്ടർഗോ തെർമൽ ക്രാക്കിംഗ് ഇസ് പ്രൊപ്പീൻ CH3, CH2, CH3. ഇതാണ് നമ്മുടെ പ്രൊപ്പീൻ. ദിസ് പ്രൊപ്പീൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈ ടെമ്പറേച്ചറിലും ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, ആബ്സെൻസ് ഓഫ് എയറിലും അണ്ടർഗോസ് cracking to produce ethene and methane. കണ്ടോ, വലിയ മോളിക്യുലാർ മാസ് ഉള്ള പ്രൊപ്പെയിൻ CH3, CH2, CH3 എന്നുള്ളൊരു പ്രൊപ്പെയിനെ ഹീറ്റ് കൊടുത്തു ആബ്സെൻസ് ഓഫ് എയറിൽ, അതിന് റിയാക്ഷൻ നടന്നപ്പോൾ അതങ്ങ് ബ്രേക്ക് ഡൗൺ ചെയ്തു. ബ്രേക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണ് കിട്ടുന്നത്? ഒരു എത്തീനും കിട്ടി, ഒരു മീത്തേനും കിട്ടി, ഒരു എത്തീനും ഒരു മീത്തേനും കിട്ടി. അപ്പൊ ഇതേപോലെയാണ് പല ഹൈ മോളിക്യുലാർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ട്സും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് പല കോമ്പൗണ്ട്സും കിട്ടും. ചിലപ്പോൾ ഒരേ ഹൈഡ്രോകാർബൺ തന്നെ പല കണ്ടീഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് കിട്ടും. എപ്പോഴും പറയാൻ പറ്റില്ല, ഇപ്പം ഞാനൊരു ബ്യൂട്ടെയിൻ എടുത്ത് എനിക്ക് ഒരു പ്രോഡക്റ്റിനെ കിട്ടി, അപ്പോൾ അതിൽ ഞാൻ കൊടുക്കുന്ന ടെമ്പറേച്ചർ വ്യത്യാസപ്പെട്ട് ഞാൻ അതിൻ്റെ ബ്രേക്ക് ഡൗൺ മാറും, ചിലപ്പോൾ അത് തരുന്ന പ്രോഡക്റ്റ് മാറും. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഒരു എ എന്ന് പറയുന്നത് ഹൈ മോളിക്യുലാർ മാസ് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. അപ്പോൾ അത് ഞാനൊരു ടെമ്പറേച്ചർ കൊടുത്തു, ഒരു ഹൈ ടെമ്പറേച്ചർ കൊടുത്തു, ആബ്സെൻസ് ഓഫ് എയർ, എനിക്കിപ്പോൾ ബി ആൻഡ് സി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് തരും. ചിലപ്പോൾ സെയിം എ തന്നെ ഞാൻ കൊടുക്കുന്ന ടെമ്പറേച്ചർ മാറിയപ്പം, ഇപ്പം ഞാനിവിടെ ഒരു 573 കെൽവിൻ കൊടുത്തു, ഇവിടെ ഇപ്പം ഞാനൊരു 873 കെൽവിൻ ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ചിലപ്പോൾ ഡി ഇ എന്നുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. സോ ദ പ്രോഡക്റ്റ് ഡിപ്പെൻസ് അപ്പോൺ, ദ പ്രോഡക്റ്റ് ദാറ്റ് വി ഗെറ്റ് ഫ്രം തെർമൽ ക്രാക്കിംഗ് ഡിപ്പെൻസ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദ റിയാക്ഷൻ. ആ റിയാക്ഷൻ്റെ നേച്ചർ, അതായത് നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ, നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസ് മാറിയാൽ വി വിൽ ബി ഗെറ്റിംഗ് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ്. മനസ്സിലായോ? ഇപ്പം നമുക്കൊരു എക്സാമ്പിളും കൂടെ ഉണ്ട്, ഹെപ്റ്റെയിൻ. ഹെപ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടാവും? അപ്പം ഇതാണ് നമ്മുടെ ഹെപ്റ്റെയിൻ. ഹെപ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ മെറ്റ് എറ്റ് പ്രോ ബ്യൂട്ട് പെൻ ഹെക്സ് ഹെപ്റ്റ്.
സെവൻ കാർബൺ ആറ്റം ഉള്ള ഹൈഡ്രോ കാർബണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെപ്റ്റെയിൻ. ഈ ഹെപ്റ്റെയിനെ നമ്മൾ തെർമൽ ക്രാക്ക് ചെയ്യുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ഇത് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് മെത്തേൻ ഫ്രം ബ്യൂട്ടെയിനെയും എന്തൊക്കെയാണ് കിട്ടുന്നത്, ബ്യൂട്ടെയിൻ ആൻഡ് പ്രൊപ്പീൻ. ബ്യൂട്ടെയിൻ ആൻഡ് പ്രൊപ്പീൻ, ബ്യൂട്ടെയിൻ ഉണ്ടാവും. ഇവിടെ ഒരു ബ്രേക്കേജ് വന്നിട്ട് നമുക്കൊരു നാല് കാർബൺ ആറ്റം ഉള്ള ബ്യൂട്ടെയിനും പിന്നെ മൂന്ന് കാർബൺ ആറ്റം ഉള്ളൊരു പ്രൊപ്പീനെയും കിട്ടുകയാണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ്, ചിലപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കൊടുക്കുന്ന ടെമ്പറേച്ചറിനും പ്രഷറിനെയും അനുസരിച്ചായിരിക്കും. ഇപ്പം ഞാനൊരു ടെമ്പറേച്ചർ മാറ്റിയാൽ ചിലപ്പോൾ ഈ പ്രൊഡക്റ്റ് ആവണമെന്നില്ല, ചിലപ്പോൾ മീത്തെയിനും പ്രൊപ്പെയിനും അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാം. പക്ഷേ ശ്രദ്ധിക്കണം, എപ്പോഴും പ്രൊഡക്റ്റിൽ എത്ര ഇനീഷ്യലായിട്ടുള്ള എത്ര കാർബണാറ്റം ഉണ്ടോ അത്ര തന്നെ കാർബണാറ്റം പ്രൊഡക്റ്റിലും ഉണ്ടാവണം. അതാണ് മെയിൻ എന്ന് പറയുന്നത്. സോ ഇതാണ് തെർമൽ ക്രാക്കിംഗ്, ദാറ്റ് ഇസ് മോളിക്യൂൾസ് വിത്ത് ഹൈ മോളിക്യുലർ മാസസ് അണ്ടർ അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ബ്രേക്ക് ഡൗൺ ടു ഫോം സ്മോളർ മോളിക്യൂൾസ്. സ്മോൾ മോളിക്യൂൾ ഇൻ ദ പ്രൊഡക്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദ ഹൈഡ്രോ കാർബൺ, ദ ടെമ്പറേച്ചർ ആൻഡ് ദി പ്രഷർ. അതായത് കിട്ടുന്ന പ്രൊഡക്റ്റ് ഹൈഡ്രോ കാർബണിന്റെ നേച്ചറിനെ അനുസരിക്കും നോക്കിയിട്ടായിരിക്കും, ടെമ്പറേച്ചറിനെയും പ്രഷറിനെ അനുസരിച്ചായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പ്രൊപ്പെയിനെ തെർമൽ ക്രാക്ക് ചെയ്തപ്പോൾ എന്ത് കിട്ടും എന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞു ഹെപ്റ്റെയിൻ. അപ്പം ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, വെൻ എ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, വെൻ എ സാച്ചുറേറ്റഡ്, സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടഡ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ തെർമൽ ക്രാക്ക് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് എൻ അൺസാച്ചുറേറ്റഡ് പ്രൊഡക്റ്റ് ആൻഡ് എ സാച്ചുറേറ്റഡ് പ്രൊഡക്റ്റ്. ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ തെർമൽ ക്രാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണും കിട്ടും, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണും കിട്ടും. ഇനി നമ്മുടെ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അത് പോളിമർ അല്ലേ, നമുക്കറിയാം വലിയ മോളിക്യുലർ മാസ് ഉള്ളൊരു കോമ്പൗണ്ടാണ് ഈ പോളിമർ. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഡിസ്പോസേജ് അല്ലെങ്കിൽ നമുക്ക് അതിനൊന്ന് എന്താ റീസൈക്കിൾ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പോസലൊക്കെ ഭയങ്കര ടഫാണ്. അപ്പം ഈ ഒരു മെത്തേഡ്, അതായത് പോളിമേഴ്സിനെ തെർമൽ ക്രാക്കിംഗ് വഴി സ്മോൾ സ്മോൾ മോളിക്യൂൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ ഡിസ്പോസ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ എൻവയോൺമെൻറ്റിന് വലിയ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. മീൻ അതൊരു സേഫസ്റ്റ് മെത്തേഡ് എന്നല്ല, ഇറ്റ് ഇസ് കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്യുന്നതിനെക്കാട്ടും നല്ല ഇതിന് സ്മോൾ സ്മോൾ മോളിക്യൂൾസ് ആക്കി മാറ്റിയിട്ട് നമ്മളത് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി മോർ എഫക്റ്റീവ്. അപ്പോൾ ഇത്രയല്ല നമുക്ക് തെർമൽ ക്രാക്കിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ടു മാർക്സിനൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഇത്രയും പഠിച്ച കാര്യങ്ങളിലുള്ള കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ യൂസസ്, അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ആൻഡ് സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ആൽക്കഹോൾസ്. എന്താണ് ആൽക്കഹോൾസ്? ആൽക്കഹോൾസിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഓ എപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എഴുതുമ്പോൾ യു ഹാവ് ടു ഷോ ദാറ്റ് ബോണ്ടിങ് ഓൾസോ കേട്ടോ. ഈ വര എന്ന് പറയുന്നത് വെറുതെ ഇടുന്ന വരയല്ല, ഇറ്റ്സ് എ ബോണ്ടിങ്. സോ ഓ എച്ച് ഇസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ആൽക്കഹോൾ. ഓ എച്ച് ആണ് ആൽക്കഹോളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ടേ രണ്ട് സിമ്പിൾ ആൽക്കഹോൾസ് ആണ്. ഏതാണ് ഫസ്റ്റ് ആൽക്കഹോൾ? അതായത് ഒരു കാർബണാറ്റം ഉള്ള സി എച്ച് ത്രീ ഒ എച്ച്, ഇതിൻ്റെ പേരെന്താണ്? ഇറ്റ് ഇസ് മെത്ത്. ഒരു കാർബൺ ആണെങ്കിൽ മെത്തേൻ ഓൾ, അപ്പം മെത്തനോൾ. ഇതെന്താണ്? മെത്തനോൾ. ദിസ് മെത്തനോൾ ഇസ് ഓൾസോ നോൺ ആസ് വുഡ് സ്പിരിറ്റ്. എന്താ ഇതിനെ പറയാ? വുഡ് സ്പിരിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ വുഡ് ആൽക്കഹോൾ എന്നും പറയും. ഈ മെത്തനോൾ എന്ന് പറയുന്നത് വുഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ വുഡ് ആൽക്കഹോൾ എന്ന് പറയുന്നു. ഇറ്റ്സ് എ ഫസ്റ്റ് ആൽക്കഹോൾ അല്ലേ, നമ്മുടെ ഫസ്റ്റ് ഒരൊറ്റ കാർബണാറ്റമുള്ള ഒരു ആൽക്കഹോളാണ് സി എച്ച് ത്രീ ഒ എച്ച്. ഇനി ഇതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് യൂസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പെയിൻറ്റ്. പെയിൻറ്റിൻ്റെ പ്രിപ്പറേഷൻ, അതായത് ഇൻഡസ്ട്രിയിൽ പെയിൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെത്തനോൾസ് യൂസ് ചെയ്യുന്നുണ്ട് ഒരു ബേസായിട്ട്. സെക്കൻഡ് വൺ, ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ റിയാക്റ്റൻ, അതായത് ഇത് റിയാക്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും കൂടെ ആരെയും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഇറ്റ് ഇസ് യൂസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് വാർണിഷ്. വാർണിഷ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു സാധനമാണ് ഫോർമാലിൻ. ഈ രണ്ടാൾക്കാരെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് റിയാക്റ്റൻ്റ് ആയിട്ട് ആര് യൂസ് ചെയ്യുന്നുണ്ട്? ഈ മെത്തനോൾ. സോ മെത്തനോൾ ഇസ് യൂസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പെയിൻ. സെക്കൻഡ് വൺ, ഇറ്റ് ഇസ് ഓൾസോ യൂസ് ഫോർ ദ പ്രിപ്പറേഷൻ ആസ് എ റിയാക്റ്റൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ്
വാർണിഷ് ആൻഡ് ഫോർമാലിൻ. വാർണിഷ് കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ഈ ഫേർണിച്ചറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ഗ്ലോസ്, ഒരു ഗ്ലേസിങ് ഒക്കെ കിട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്ന, മീൻ നമ്മൾ പെയിന്റ് പോലെ അടിക്കുന്ന ഒരു സാധനമാണ് ഈ വാർണിഷ് എന്ന് പറയുന്നത്. ഫോർമാലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഡ് ആനിമൽസിനൊക്കെ സ്പെസിമൻ ആക്കി നമ്മുടെ ലാബിൽ വെക്കലോ, അപ്പോൾ ഈ ഫോർമാലിൻ്റെ ഇട്ടിട്ടാണ് വെക്കുക. അപ്പോൾ അതെന്ത് പറ്റും, അത് കുറേ കാലമായിട്ട് പ്രിസേർവ് ചെയ്തിട്ട് നിന്നോളും. സോ ഈ രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മെത്തനോൾ. കുറേ യൂസസ് ഉണ്ട്, നമ്മളിതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ പറയും. സോ മെത്തനോൾ ഈസ് യൂസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പെയിന്റ്, ഇറ്റ് ഇസ് ഓൾസോ യൂസ്ഡ് ആസ് എ റിയാക്റ്റന്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് വാർണിഷ് ആൻഡ് ഫോർമാലിൻ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഹൗ ഇറ്റ് ഇസ് പ്രിപ്പയർഡ്, ഇൻഡസ്ട്രിയലി ഇറ്റ് ഹൗ ഇറ്റ് ഇസ് പ്രിപ്പയർഡ്. ഇതിനെ ഈ വുഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ വുഡ് ആൽക്കഹോൾ എന്ന് പറയുന്ന കാരണം എന്താ വെച്ചാൽ, ഏർലി ടൈംസിലൊക്കെ ഈ വുഡ് വെച്ചിട്ട് ഈ ഒരു ആൽക്കഹോൾ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ, അതായത് ഹൈ ടെമ്പറേച്ചറൊക്കെ കൊടുത്തിട്ട് ഒരു സ്പെഷ്യൽ രീതിയിലൊക്കെ വുഡിനെ ട്രീറ്റ് ചെയ്ത് ഈ ഒരു ആൽക്കഹോൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇതിന് വുഡ് ആൽക്കഹോൾ അല്ലെങ്കിൽ വുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ബട്ട് നൗ ഡേയ്സ് ഇൻഡസ്ട്രിയിൽ അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഹൈഡ്രജൻ ഗ്യാസ് ഇസ് പാസ്ഡ് ത്രൂ കാർബൺ മോണോക്സൈഡ്. ഹൈഡ്രജൻ ഗ്യാസ് ഇസ് പാസ്ഡ്, അതായത് ട്രീറ്റിംഗ് കാർബൺ മോണോക്സൈഡ് വിത്ത് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, മെത്തനോൾ CH3OH. ബാലൻസ് ചെയ്യണം, നാല് ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ രണ്ടേ ഉള്ളൂ. സോ യു ഹാവ് ക്യാൻ ഗിവ് ഹിയർ ടു, സോ 2 × 2 = 4, വൺ ഓക്സിജൻ വൺ കാർബൺ. സോ ഇറ്റ് ഇസ് ദിസ് ഇസ് ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ. ഈ മെത്തനോൾ എന്ന് പറയുന്ന ആള് ഇറ്റ്സ് എ വെരി പോയ്സണസ് ആൽക്കഹോൾ. അത് നമ്മുടെ അങ്ങനെ കുടിക്കാനോ അങ്ങനെ ബിവറേജസിൽ യൂസ് ആയിട്ടോ ആൻഡ് ജ്യൂസ് ആയിട്ടോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. ബിക്കോസ് ഇറ്റ് ഇസ് ഹൈലി ഡേഞ്ചറസ് ടു ഡ്രിങ്ക് മെത്തനോൾ ആൻഡ് ഇറ്റ് ക്യാൻ കോസ് ഈവൻ ഡെത്ത് ടു എ പേഴ്സൺ. അത് കുടിച്ചു കഴിഞ്ഞാൽ ഡെത്ത്, അതായത് മരിക്കാൻ വരെയുള്ള ചാൻസ് ഉണ്ട്. കാരണം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനും നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിലും ഒക്കെ പ്രോബ്ലംസ് വരുത്തും. സോ മെത്തനോൾ ഇസ് വെരി പോയ്സണസ് ആൽക്കഹോൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ മെത്തനോളിനെ പറ്റി പറയാൻ. മെത്തനോൾ എന്ന് പറഞ്ഞാൽ CH3OH ആണ്. സോ ഓൾസോ നോൺ ആസ് വുഡ് സ്പിരിറ്റ്, ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പെയിന്റ് ആസ് എ റിയാക്റ്റന്റ് ഇൻ വാർണിഷ് ആൻഡ് ഫോർമാലിൻ പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് കാർബൺ മോണോക്സൈഡ് വിത്ത് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ടു ഗിവ്സ് ആൽക്കഹോൾ, ദാറ്റ് ഇസ് മെത്തനോൾ. ഇത്രയാണ് മെത്തനോളിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കും, മെത്ത് കഴിഞ്ഞ എത്തനോൾ, അത് കുറച്ച് പറയാനുണ്ട്, നന്നായി മനസ്സിലാക്കാനുണ്ട്, നല്ലോണം ക്വസ്റ്റ്യനും ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. സോ നെക്സ്റ്റ് കംസ് എത്തനോൾ. എത്തനോളിനെ പറയുന്ന എത്തനോളിന്റെ ഫോർമുല നിങ്ങൾക്കറിയാം, CH3 മെത്ത് കഴിഞ്ഞ CH3CH2OH, ഇതാണ് മെത്തനോൾ. ഇതിനെ നമ്മൾ പറയും നോർമലി ആൽക്കഹോൾ എന്ന് തന്നെ പറയുക. ജനറലി ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ തന്നെ അലക്കുന്ന ഒരു പേരാണ് എന്താണ് ഈ എത്തനോൾ. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഗ്രെയിൻ ആൽക്കഹോൾ. ഇതിന് വേറൊരു പേരും ഉണ്ട്, ഗ്രെയിൻ ആൽക്കഹോൾ എന്നും പറയാറുണ്ട്. ഇതാണ് നമ്മുടെ എത്തനോൾ. എത്തനോൾ ആസ് എ വൈഡ് യൂസ് ഇൻ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിൽ നല്ല യൂസ് ഉള്ള ഒരാളാണ് എത്തനോൾ. എത്തനോളിനെ യൂസ് ചെയ്തിട്ട് കുറേ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. പെയിന്റ് അങ്ങനത്തെ വാർണിഷ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു സോൾവെൻ്റ് ആയിട്ട് എത്തനോൾ, സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള റിയാക്ടൻസിന് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ എത്തനോളിനെ യൂസ് ചെയ്യുന്നുണ്ട്. എത്തനോൾ ഇസ് യൂസ്ഡ് ആസ് എ ഫ്യുവൽ, ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നമ്മുടെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഈ എത്തനോളിനെ യൂസ് ചെയ്യുന്നുണ്ട്. റോക്കറ്റിലെ ഫ്യുവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചില ഓട്ടോമൊബൈൽ എഞ്ചിൻസിൽ ഫ്യുവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എത്തനോൾസിൻ്റെ യൂസസ്, ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണാൻ പറ്റും. എത്തനോളിൻ്റെ ഒരു കംപ്ലീറ്റ് ദ കോളം തുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ഓർഗാനിക് സോൾവെൻറ്റ്, അതായത് കുറേ സാധനങ്ങൾ ഡിസോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോൾവെൻ്റ് ആയിട്ട് ആരെ യൂസ് ചെയ്യുന്നുണ്ട്, എത്തനോൾ. ഓർഗാനിക് സോൾവെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ, ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ. കുറേ മെഡിസിൻ്റെ പ്രിപ്പറേഷനിൽ ഈ എത്തനോൾ യൂസ് ചെയ്യുന്നുണ്ട്. സിറപ്പുകൾ അങ്ങനെ, അതായത് നമ്മുടെ കോഫ് സിറപ്പില്ലേ, അധികം എന്നല്ല കുറേ എണ്ണത്തിലൊക്കെ ഈ ആൽക്കഹോൾ ബേസ് ആയിട്ട് അതിൽ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അധികം ചിലതിലൊക്കെ കാണാം മീൻ ഒരു കോഫ് സിറപ്പ്, അതായത് ചുമയ്ക്കുള്ള മരുന്നുണ്ടല്ലോ നമ്മുടെ സിറപ്പായിട്ടുള്ള, അത് കുടിച്ചിട്ട് ഡ്രൈവ് ചെയ്യരുതെന്ന് പറഞ്ഞു. കാരണം നമുക്കൊരു ഡിസിനെസ് ഫീൽ ചെയ്യും ഈ കോഫ് സിറപ്പ് കുടിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ഉറക്കം വരും.
എന്തുകൊണ്ടാ ചോദിച്ചാൽ അതിലുള്ള ഒരു ബേസ് എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ്. ചിലതിൽ കാണാം ആൽക്കഹോൾ ഫ്രീ കോഫ് സിറപ്പ്, അതായത് ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലാത്ത കോഫ് സിറപ്പുകളും ഉണ്ട്. കുട്ടികളുടെ മെഡിസിൻ ആണെങ്കിലും ചിലതിൽ കാണാം ആൽക്കഹോൾ ഫ്രീ മെഡിസിൻ. അപ്പം കുറേ മെഡിസിൻസിൽ സോൾവെന്റ് ആയിട്ട് ഈ ആൽക്കഹോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ ഫ്യുവൽ, ഫ്യുവൽ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രോപ്പർട്ടി ഇറ്റ് ഇസ് യൂസ് ഫോർ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് മെനി പേഴ്സണൽ കെയർ തിങ്സ്. അതായത് ഒരാളുടെ പേഴ്സണൽ കെയർ തിങ്സിലൊക്കെ കുറേ, അതായത് ഒരു പേഴ്സണിൻ്റെ അവർ നമ്മൾ പെർട്ടിക്കുലറായിട്ട്, അതായത് ഡിയോഡ്രൻസ് സ്പ്രേ, പിന്നെ നമ്മുടെ മൗത്ത് വാഷ്, അത് ചിലതിലൊക്കെ ഈ ആൽക്കഹോൾ ഒരു സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ പേഴ്സ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് ഒക്കെ നമ്മുടെ പേഴ്സണലി കെയർ ചെയ്യുന്ന സാധനങ്ങളല്ലേ, ഡിയോഡ്രൻ്റ് സ്പ്രേ, പിന്നെ നമ്മുടെ എന്താ മൗത്ത് വാഷ് ഒക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ നോർമൽ തെർമോമീറ്റർ അല്ല, അതൊരു ആൽക്കഹോൾ തെർമോമീറ്റർ ഉണ്ട്, ആൽക്കഹോൾ തെർമോമീറ്റർ. അതിൽ ഉള്ള ലിക്വിഡ് എന്ന് പറയുന്നത് ഈ ആൽക്കഹോളാണ്. സോ ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ആൽക്കഹോൾ തെർമോമീറ്റർ, യൂസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പേഴ്സണൽ കെയർ തിങ്സ്, ഓർഗാനിക് സോൾവെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ, ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ ഫ്യുവൽ. പിന്നെ ഇത് പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, പ്രിസർവേറ്റീവ്സ്, അതായത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ. ഈവൻ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും കുറച്ച് സ്മോൾ എമൗണ്ട് ഓഫ് ആൽക്കഹോൾസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പ്രിസർവേഷൻ, അതായത് അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രയാണ് സം ഓഫ് ദി യൂസസ്, കുറേ ഉണ്ട് കേട്ടോ ഇതിലെ കുറച്ച് യൂസും. സോ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ്, ഓർഗാനിക് സോൾവെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ, പിന്നെ ഫ്യുവല്, പിന്നെ പ്രിസർവേറ്റീവ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. കുറേ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ആൽക്കഹോളിനെ യൂസ് ചെയ്യാറ്. സോ ദീസ് ആർ ദ സം ഓഫ് ദി യൂസസ് ഓഫ് എത്തനോൾ, എത്തനോളിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓടിച്ചു നോക്കിയേക്ക്, ഓർഗാനിക് സോൾവെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ, ഫ്യുവൽ ആയിട്ട്, പ്രിസർവേറ്റീവ് ആയിട്ട്, ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ പ്രിപ്പറേഷനിൽ, ആൽക്കഹോൾ തെർമോമീറ്റേഴ്സിൽ, പേഴ്സണൽ കെയർ പ്രൊഡക്ട്സിൻ്റെ മാനുഫാക്ചർ, ഇതൊക്കെയാണ് അതിൻ്റെ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ യൂസസ്. ഇനി നെക്സ്റ്റ് എന്താണ്, ഹൗ ഇറ്റ് ഇസ് പ്രിപ്പയർഡ്. നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹൗ ഇറ്റ് ഇസ് പ്രിപ്പയർഡ്, ഹൗ ദ എത്തനോൾ ഇസ് പ്രിപ്പയർഡ്. നമുക്കറിയാം നമ്മുടെ ഷുഗർ ഉണ്ടാക്കുക, നമ്മുടെ ഷുഗർ ഉണ്ടല്ലോ, ആ ഫാക്ടറിയിൽ ഷുഗർ, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഷുഗർ ഫാക്ടറി, നമ്മളെല്ലാം ഉണ്ടാക്കുന്ന ഷുഗർ ഫാക്ടറിയുടെ അവിടെ ഷുഗർ ഉണ്ടാക്കുന്നത് ഷുഗർ കെയിൻ എന്നാണ്, അതായത് ഷുഗർ കെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിമ്പ്, ഷുഗർ കെയിൻ എന്നാണ് ഷുഗർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഷുഗർ കെയിൻ്റെ ഷുഗർ കെയിന് നമ്മുടെ നമ്മളെല്ലാം ആ ഫാക്ടറിയിൽ എന്താ വലിയ വലിയ മെഷീൻസിലൂടെ പോയിട്ട് അത് നല്ലതായിട്ട് ജ്യൂസ് എടുക്കും, നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ജ്യൂസ്. എന്നിട്ട് അതിൽ നിന്ന് ഷുഗർ ക്രിസ്റ്റൽസ് കുറേ പ്രൊസീജിയേഴ്സ് വഴി അവർ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ആൻഡ് ഫൈനലി അവർക്കൊരു ലിക്വിഡ് കിട്ടും, ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് കിട്ടും, അതിനെയാണ് മൊലാസസ് എന്ന് പറയുന്നത്. അതായത് ഷുഗർ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഷുഗർ സൊല്യൂഷൻ, അതിനെയാണ് മൊളാസസ് എന്ന് പറയുക, അല്ലെങ്കിൽ അതിനെ മദർ ലിക്കർ എന്നും പറയും. എന്താ പറയുക, മദർ ലിക്കർ എന്നും പറയും. അതായത് മൊലാസസ് ഇസ് ദ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഷുഗർ ലെഫ്റ്റ് ബിഹൈൻഡ് ആഫ്റ്റർ സെപ്പറേഷൻ ഓഫ് ഷുഗർ ക്രിസ്റ്റൽ ഡ്യൂറിംഗ് ദ മാനുഫാക്ചർ ഓഫ് ഷുഗർ. അതായത് ഷുഗർ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് കിട്ടുന്ന കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഷുഗർ സൊല്യൂഷനാണ് ഈ മൊലാസസ് എന്ന് പറയുന്നത്. ഈ മൊലാസസിനെ ഡയല്യൂട്ട് ചെയ്തിട്ട് അതിൽ യീസ്റ്റ് ആഡ് ചെയ്യും, യീസ്റ്റ്, യീസ്റ്റിന് ആഡ് ചെയ്യും. ഈ യീസ്റ്റിൻ്റെ കാര്യം എന്താ, ഈ യീസ്റ്റാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ പുളിപ്പിക്കാനൊക്കെ വെക്കുക. നമ്മളിപ്പോൾ അപ്പം ഉണ്ടാക്കാം, മാവ് ഉണ്ടാക്കും, അതിൽ ഈസ്റ്റ് ഇടും അല്ലേ, അതൊക്കെ എന്താ ചെയ്യുന്നത്, ഇറ്റ് വിൽ ആക്ട്, അതവിടെ ഒരു റിയാക്ഷൻ നടത്തിയിട്ട് അതിനെ പുളിപ്പിക്കും അല്ലേ. നമ്മൾ ഇനി അറിയാത്തവരൊന്ന് അടുക്കളയിൽ പോയി ചോദിച്ചാൽ മതി, എങ്ങനെയാണ് ഈ അപ്പത്തിന് മാവ് ഉണ്ടാക്കുന്നത്, ഈസ്റ്റ് ഇടുമ്പോൾ. എല്ലാവരും ഈസ്റ്റ് ഇടണം എന്നില്ല, അതിന് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. ചില സമയത്ത് ചില കണ്ടീഷൻ ശരിയാവാത്ത സമയത്ത് നമ്മൾ ചില മാവുകൾ, അതായത് കേക്ക് ഉണ്ടാക്കുമ്പോൾ, പിസയുടെ ക്രസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഈസ്റ്റ് ഇടാറുണ്ട്, അതൊന്ന് പുളിപ്പിച്ച് അതിനെ പൊങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അതേപോലെ ഈ മൊളാസസിന് ഒന്ന് ഡയല്യൂട്ട് ചെയ്ത്, ഒന്ന് വെള്ളമൊക്കെ ആഡ് ചെയ്ത് ഡയല്യൂട്ട് ചെയ്തിട്ട് അതിൽ ഈസ്റ്റ് ആഡ് ചെയ്യും. അപ്പം ഈ ഈസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്കെപ് ഡേ അത് ലെഫ്റ്റ് ചെയ്ത് വെക്കും, കാരണം ഈസ്റ്റിട്ട് അപ്പം തന്നെ അതൊന്നും അവിടെ വെക്കും. അപ്പം എന്ത് ചെയ്യും, ഈസ്റ്റിൽ ടു വിതിൻ എ ഫ്യൂ ഡേയ്സ്, അപ്പം അതങ്ങനെ ലെഫ്റ്റ് ചെയ്ത് വെച്ചു കുറച്ച് ദിവസം കൊണ്ട് ദ സെർട്ടൻ എൻസൈംസ് ലൈക്ക് ഇൻവെർട്ടേസ്, ഇൻവെർട്ടേസ് എന്ന് പറഞ്ഞതും സൈമേസ് എന്ന് പറഞ്ഞ എൻസൈംസ്, ഇൻവെർട്ടേസ് ആൻഡ് സൈമേസ് എന്ന് പറഞ്ഞ എൻസൈംസ് ഈ മൊളാസസിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എത്തനോള് തരും.
മൊളാസസിനെ അവിടെ റിയാക്ഷൻ ഒക്കെ നടത്തി, ഈ എൻസൈംസ് എന്തായാലും റിയാക്ഷൻ ഒക്കെ നടത്തിയിട്ട് നമുക്ക് എന്ത് തരും, ആൽക്കഹോള് തരും, അതായത് എത്തനോള് തരും. ആ റിയാക്ഷൻ നോക്കിയേക്കാം. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഷുഗറിന് എന്താ പറയാറിയോ, ഗ്ലൂക്കോസ് ഒന്നുമല്ല കേട്ടോ, അതിന്റെ പേരാണ് സൂക്രോസ്, C12H22O11. ഇതാണ് സൂക്രോസിന്റെ ഫോർമുല, ഇതാണ് സൂക്രോസ്, ഇതാണ് നമ്മുടെ ഷുഗർ. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത് സൂക്രോസ് ആണ്. C12H22O11 ഇത് പഠിച്ചേ പറ്റൂ, വേറെ മെത്തേഡൊന്നുമില്ല. ഇത് C12H22O11 ഇതിനെ നമ്മൾ എന്താ ഡൈല്യൂട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ഈസ്റ്റിനെ ഇടുകയാണ് അല്ലേ. അപ്പൊ ഈസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇറ്റ് വിൽ കൺവേർട്ട് ദ സൂക്രോസ് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഗ്ലൂക്കോസ് ആക്കിയിട്ടും ഫ്രക്ടോസ് രണ്ടിനും സെയിം മോളിക്യുലർ ഫോർമുലയാണ്, ബട്ട് ദ തിങ് ഇസ് ദി ഹാവ് ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ്. അതുകൊണ്ടാണ് ഇവരെ പേര് മാറുന്നത്. അപ്പൊ വിചാരിക്കാം ഇത് രണ്ടും C6H12O6, പിന്നെ എന്താ ഇവരെ നമ്മൾ ഐസോമെറിസം പഠിച്ചിട്ടുണ്ട്, ഇത് ഗ്ലൂക്കോസും ഇത് ഫ്രക്ടോസുമാണ്, ദേ ഹാവ് സെയിം മോളിക്യുലർ ഫോർമുല, ദ ഡിഫറൻസ് വിൽ ബി ദെയർ ഇൻ ദെയർ സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ്. സോ സൂക്രോസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഈസ്റ്റ്. അപ്പൊ ഈസ്റ്റിലെ ഇൻവേർട്ടേസ് എന്ന് പറഞ്ഞ എൻസൈം, ഇൻവേർട്ടേസ് എന്ന് പറഞ്ഞ എൻസൈം സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കും. ഇനി അതിലെ ഗ്ലൂക്കോസിനെ സൈമേസ് എന്ന് പറഞ്ഞ എൻസൈം, ഇറ്റ് വിൽ കൺവേർട്ട് ദിസ് ഇൻ ടു എത്തനോൾ. ഇതിനെന്താക്കി മാറ്റും, എത്തനോളാക്കി മാറ്റും. അതായത് സൂക്രോസിനെ ഇൻവേർട്ടേസ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കും, ഈ ഗ്ലൂക്കോസിനെ സൈമേസ് ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എത്തനോളിനെ കിട്ടി. അപ്പൊ കണ്ടോ ഇതാണ് എത്തനോളിന്റെ പ്രിപ്പറേഷൻ. ഹൗ എത്തനോൾ ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ദ ലബോറട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ മൊലാസസ്, മൊലാസസ് എന്ന് പറയുന്നത് ദ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ലെഫ്റ്റ് ആഫ്റ്റർ ദ ക്രിസ്റ്റലൈസേഷൻ ഓഫ് ഷുഗർ. ഷുഗറൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ കിട്ടുന്ന ഒരു കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷനാണ് മൊലാസസ് എന്ന് പറയുന്നത്. ദിസ് മൊലാസസ് ഇസ് ഓൾസോ നോൺ ആസ് മദർ ലിക്വർ. ഇറ്റ് ഇസ് ഡൈല്യൂട്ടഡ് ആൻഡ് ഈസ്റ്റ് ഇസ് ആഡഡ് ടു ഇറ്റ്. അതിൽ ഈസ്റ്റ് ആഡ് ചെയ്യാണ്. ഇറ്റ് ഇസ് കെപ്റ്റ് ഫോർ ഫ്യൂ ഡേയ്സ്. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ദി എൻസൈംസ് ഇൻവെർട്ടേസ് ആൻഡ് സൈമേസ് കൺവേർട്ട് എത്തനോൾ ഇൻ ടു ആൽക്കഹോൾ. എത്തനോൾ അല്ല, സൂക്രോസ് ഇൻ ടു എത്തനോൾ. അപ്പൊ ഈ സൂക്രോസിന്റെ ഫോർമുലയാണ് C12H22O11H2 എന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് ചെയ്തെന്നുള്ളതാണ് വാട്ടർ. ഇൻവെർട്ടേസിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കാണ് C6H12O6. സിമ്പിൾ ഫോർമുല അല്ലേ, സിക്കും ഒക്കും സിക്സ് രണ്ടും കൂടെ കൂട്ടിയാണ് എടുക്കാൻ വരുന്നത് C6H12O6. ഈ ഗ്ലൂക്കോസിനെ വീണ്ടും സൈമേസ് വന്ന എൻസൈം എന്താക്കി മാറ്റും, എത്തനോളും ആക്കും, കാർബൺ ഡയോക്സൈഡ് ഇസ് റിലീസ്ഡ്. സോ ദിസ് ഇസ് ദ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ. കാര്യം മനസ്സിലായല്ലോ. ഇനി ഇങ്ങനെ കിട്ടുന്ന എത്തനോൾ പ്യുർ ആണോ, അല്ല. ഇറ്റ് ഇസ് സ്ട്രോങ്, ഇറ്റ് ഇസ് അപ് ടു ഒരു 8-10% സ്ട്രെങ്ത് ഉള്ള ഒരു ആളാണ് ഇപ്പം നമുക്ക് കിട്ടിയത്. നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയപ്പോഴുള്ള ആര്, ആൽക്കഹോൾ. 8-10% പ്യുറിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉള്ള ഒരു ആൽക്കഹോൾ ആണ് ഇപ്പം. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് വാഷ്. ഇതാണ് എന്ത്, ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഈ ഒരു ഈസ്റ്റിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന 8-10% ആൽക്കഹോൾ പ്യൂരിറ്റിയുള്ള ആ ഒരു സാധനത്തെയാണ് നമ്മൾ വാഷ് എന്ന് പറയും. എന്താ പറയുക, ഇറ്റ്സ് നോൺ ആസ് വാഷ്. 8-10% പ്യൂരിറ്റിയുള്ള, അതിൽ ഇനിയും കുറേ ഇംപ്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല പ്യുവറായിട്ടുള്ള എത്തനോളിനെ കിട്ടണം. അപ്പോൾ ഇതിനെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയും. ഒരു പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെ ഹൈ ടെമ്പറേച്ചറിൽ ഈ ഒരു ലിക്വിഡിന് ഹൈ ടെമ്പറേച്ചറിൽ ഒരു ഫ്രാക്ഷണൽ കോളം എന്ന് പറഞ്ഞൊരു ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ ലിക്വിഡ് ഇട്ടിട്ട് നമ്മൾ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് അത് ഓരോ ഫ്രാക്ഷൻ ഡിപ്പെൻസ് അപ്പോൺ ദ ബോയിലിംഗ് പോയിന്റ്, അതിലുള്ള കെമിക്കൽസിൻ്റെ ബോയിലിംഗ് പോയിന്റിന് അനുസരിച്ചിട്ട് അതിങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം ഈ പെട്രോളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പ്രോസസ്, അതൊരു കെമിക്കൽ പ്രോസസ്സാണ് ഇതിന് കുറച്ചുകൂടെ പ്യൂരിറ്റി ആക്കാൻ വേണ്ടിയിട്ട്. സോ ദ ആൽക്കഹോൾ വിച്ച് വി ഗോട്ട് ആഫ്റ്റർ ദ റിയാക്ഷൻ ഓഫ് ഈസ്റ്റ് ആൻഡ് ഓൾ, ഇറ്റ് ഇസ് 8-10% പ്യൂരിറ്റി ഇൻ ഓർഡർ ടു മേക്ക് ദ ആൽക്കഹോൾ മോർ പ്യൂർ. സോ വി ആർ അണ്ടർ ഗോയിങ് എ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ
we get an alcohol which is almost 95% strong. അതായത് 95% പ്യുവർ ആയിട്ടുള്ള എത്തനോളിന് നമുക്ക് ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ കഴിഞ്ഞ് കിട്ടും. ഇതിനെയാണ് നമ്മൾ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പിരിറ്റ് അല്ലെങ്കിൽ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും. ഈ 95% പ്യൂരിറ്റി ഉള്ള എത്തനോളിന് പറയുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് കോമൺലി പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നല്ല പ്യുർ, അത്യാവശ്യം പ്യുർ ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിൽ കുറേ പേർപ്പസ്, അതായത് നമ്മൾ ഈ ഹോസ്പിറ്റൽസിലും പിന്നെ ലബോറട്ടറീസിലും ഒക്കെ ഈ സ്പിരിറ്റിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ ആൾക്കാർക്ക് ഒരു ജനറൽ ടെൻഡൻസി ഉണ്ട്, ഈ ആൽക്കഹോൾ ചില ആൾക്കാർക്ക് ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം ഇവരെന്ത് ചെയ്യും, ഈ ഇൻഡസ്ട്രിയൽ പേർപ്പസിന് കിട്ടുന്ന ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ഒരു മിസ്യൂസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി many poisonous substances are added to this spirit. ഇങ്ങനെ കിട്ടിയ സ്പിരിറ്റ് ഞാൻ പറഞ്ഞു 95.6% പ്യുവർ ആയിട്ടുള്ള എത്തനോൾ ആണ്. അപ്പൊ ഈ എത്തനോൾ തന്നെ എന്ത് പറ്റും, ഇതിനെ ആൾക്കാർ മിസ്യൂസ് ചെയ്ത് കുടിക്കാതിരിക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ പേർപ്പസിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സ്പിരിറ്റിനെ ഇതിൽ കുറെ പോയിസണസ് സബ്സ്റ്റൻസിനെ ആഡ് ചെയ്തിട്ടാണ് ഇൻഡസ്ട്രിയൽ പേർപ്പസിനേക്കായിട്ട് വിടുന്നത്. അങ്ങനെ ആഡ് ചെയ്ത് അതിനെ കേടാക്കുകയാണ്, കേടാക്കുക എന്നല്ല അതിനെന്താ ആൾക്കാർ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി, കുടിക്കാനല്ല മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിൽ പോയിസണസ് സബ്സ്റ്റൻസസ് ആഡ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന ഈ സ്പിരിറ്റിനെ പറയും ഡീനേച്ചേർഡ് സ്പിരിറ്റ്. ഈ റെക്ടിഫൈ സ്പിരിറ്റിനെ ഡീനേച്ചർ ചെയ്യുക, അതിൻ്റെ ആ പവർ അങ്ങ് കുറച്ച്, അതിൽ കുറച്ച് പോയിസനൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന്. ഇതാണ് ഡീ നേച്ചേർഡ് സ്പിരിറ്റ്. അതായത് നല്ല സ്പിരിറ്റിനെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പോയിസൺ സബ്സ്റ്റൻസസ് ആഡ് ചെയ്യാണ്. ആൻഡ് ദാറ്റ് സ്പിരിറ്റ് ഇസ് നോൺ ആസ് ഡീ നേച്ചേർഡ് സ്പിരിറ്റ്. ആൻഡ് 99.9% പ്യുവർ ആയിട്ടുള്ള എത്തനോളാണ് പ്യുവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. 99.9% ആയിട്ടുള്ള പ്യുവർ, അതായത് ഇതിൻ്റെ സ്ട്രെങ്ത് വീണ്ടും കെമിക്കൽ പ്രോസസ്സ് വഴി കംപ്ലീറ്റ് ആയിട്ടുള്ള എന്താണ് വേണ്ടാത്ത സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് കിട്ടുന്ന 99.9% ആയിട്ടുള്ള എത്തനോളിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയാം. ആബ്സല്യൂട്ട് ആൽക്കഹോൾ അതാണ് ശരിക്കും നമ്മൾ കേൾക്കുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത്. ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് സം പീപ്പിൾസ് ആർ യൂസിങ് ഇറ്റ് ആസ് എ ബിവറേജസ്, അതൊരു കുടിക്കാനുള്ളൊരു ജ്യൂസ് പോലെയും ജ്യൂസിൽ മിക്സ് ചെയ്തിട്ടും. ഇപ്പം നമുക്കറിയാം ചില ജ്യൂസിൻ്റെ മുകളിൽ എഴുതി കാണാം മിക്സ്ഡ് വിത്ത് ആൽക്കഹോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റ് ഇസ് ദേ. അപ്പോൾ അങ്ങനെ കുറേ ഇങ്ങനത്തെ ബിവറേജസിൻ്റെ പേർപ്പസിനൊക്കെ ഈ ഒരു ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് ഹൈലി ഡേഞ്ചറസ് ടു ഹാവ് ആൽക്കഹോൾ ഇൻ ദ ബോഡി. ബോഡിയിൽ അങ്ങനെ കുടിക്കുന്നത് നല്ലതേ അല്ല, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് കംപ്ലയിൻറ്റ് വരും, നമ്മുടെ ലിവറിന് കംപ്ലയിൻറ്റ് വരും, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ബട്ട് ഓൾസോ സം പീപ്പിൾ ആർ ടേക്കിംഗ് ഇറ്റ് ആസ് അ ബിവറേജ്, അതൊരു ജ്യൂസ് പോലെയോ ഒക്കെ കുടിക്കുന്ന ഒരു സാധനമാണ്. ഇറ്റ്സ് ഹൈലി ഡേഞ്ചറസ് ഫോർ അവർ ബോഡി, അത് പെട്ടെന്നല്ല വരിക, അത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയും ബ്രെയിനിനെയും ലിവറിനെയൊക്കെ സ്ലോ സ്ലോ ആയിട്ട് എന്ത് ചെയ്യും, അത് നമ്മുടെ പവറ് കുറയ്ക്കും. ഇതാണ് അപ്പം 99.9% ആയിട്ടുള്ള എത്തനോളിനെ നമ്മൾ എന്ത് പറയും, ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും. അപ്പം ഇത്രയാണ് ഒരു എത്തനോളിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ എത്തനോളിനെ തന്നെ ഇപ്പം നമ്മൾ മൊലാസിസിനല്ലേ പ്രിപ്പയർ ചെയ്ത്, ഇതേപോലെ സ്റ്റാർച്ച് കണ്ടൻ്റ് ഉള്ള ബാർലിന്ന് റൈസ് എന്നൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്ത്, അതേപോലെ തന്നെ ടപ്പിയോക്ക. സ്റ്റാർച്ച് കണ്ടൻറ്റ് കൂടുതലുള്ള ബാർലി, റൈസ്, ടപ്പിയോക്ക എന്നൊക്കെ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ എത്തനോൾ. അതേപോലെ ഈ എത്തനോൾ പ്ലസ്, ഈ പ്യുവർ എത്തനോൾ പ്ലസ് പെട്രോൾ ഇസ് നോൺ ആസ് പവർ ഫ്യുവൽ. ഇതാണ് നമ്മൾ ചില വെഹിക്കിൾസിലൊക്കെ പവർ ഫ്യുവൽ ആയിട്ട് അടിക്കുക, പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പ്യുവർ എത്തനോളും പെട്രോളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഫ്യുവലിനാണ് പവർ ഫ്യുവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ്. സോ എ മിക്സ്ചർ ഓഫ് അബ്സല്യൂട്ട് ആൽക്കഹോൾ ആൻഡ് പെട്രോൾ വിച്ച് ഇസ് നോൺ ആസ് പവർ ആൽക്കഹോൾ, പവർ ഫ്യുവൽ ഓറങ്ങ് പവർ ആൽക്കഹോൾ വിച്ച് ഇസ് യൂസ്ഡ് ഇൻ മെനി ഓട്ടോമൊബൈൽസ്. ഇതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എത്തനോളിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം എന്തൊക്കെയാ പറഞ്ഞത്, എത്തനോൾ എങ്ങനെ ഉണ്ടാക്കും, മൊലാസസ് എന്നാണ്, മൊലാസസ് ഡൈല്യൂട്ട് ചെയ്തു, അതിൽ ഈസ്റ്റ് ഇട്ടു, ഈസ്റ്റിലെ എൻസൈംസ് ഇൻവേർട്ടേസും സൈമേസും നമ്മുടെ ആദ്യത്തെ നമ്മുടെ മൊലാസസ് അതായത് സൂക്രോസിനെ എന്ത് കൺവേർട്ട് ചെയ്യും,
ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ ഗ്ലൂക്കോസ് എഗെയിൻ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു എത്തനോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഇങ്ങനെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞു 8-10% സ്ട്രെങ്ത് ഉള്ള ഒരു ആൽക്കഹോൾ ആണ്. അതിലെന്താണ് പ്രശ്നം? അത് പ്യുർ അല്ലാത്തതുകൊണ്ട് അതിന് നമ്മൾ പറയും വാഷ് എന്ന് പറയും. പിന്നെ ഇതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമ്മൾ വീണ്ടും കിട്ടുകയാണ് നമുക്ക് എന്ത്, ഓൾമോസ്റ്റ് 95.6% പ്യുർ ആയിട്ടുള്ള എത്തനോളിനെ കിട്ടും. അതിന് പറയുന്ന പേരാണ് റെക്റ്റിഫൈഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് പറയും. ഈ റെക്റ്റിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിസിനൽ ഫീൽഡിലും പിന്നെ കുറേ പേർപ്പസിന്, അതായത് ലബോറട്ടറിയിലൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ആൾക്കാരത് മിസ്യൂസ് ചെയ്ത് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറേ പോയ്സണസ് സബ്സ്റ്റൻസസ് ആഡ് ചെയ്യുന്നുണ്ട്. ആ പോയ്സണസ് സബ്സ്റ്റൻസസ് ആഡ് ചെയ്തിട്ടുള്ള എത്തനോളിനെ പറയുന്ന പേരാണ് ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ് എന്നും പറയും. ഇപ്പം മെത്തനോൾ ആണ് നമ്മൾ ഈ ഒരു 95.6% പ്യുർ ആയിട്ടുള്ള സ്പിരിറ്റിൽ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം മെത്തനോൾ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ അവർ ബോഡി. അതിനെ നമ്മൾ മിഥൈലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയും. അതായത് ഈ 95.6% പ്യുർ ആയിട്ടുള്ള സ്പിരിറ്റിൽ മെത്തനോൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കുടിക്കുക എന്നുള്ള മിസ്യൂസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ മെത്തനോളാണ് ആഡ് ചെയ്തതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മിഥൈലേറ്റഡ് സ്പിരിറ്റ്. കോമൺലി ഇറ്റ്സ് നോൺ എസ് ഡീ നേച്ചുറേറ്റഡ് സ്പിരിറ്റ് ആണ്. പിന്നെ എന്താണ്, വീണ്ടും ഈ 95.6% ഉള്ള ആൽക്കഹോളിനെ നമ്മൾ 99.9% പ്യൂരിറ്റി ആക്കുകയാണ് റിയാക്ഷൻസും മെത്തേഡ്സും വഴി. അങ്ങനെ കിട്ടുന്നതിന് നമ്മൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നും പറയും. ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ ബിവറേജ്, ബിവറേജ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താ അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്, അതായത് അബ്സല്യൂട്ട് ആൽക്കഹോൾ പ്ലസ് പെട്രോൾ, പെട്രോളും കൂടെ യൂസ് ചെയ്താൽ കിട്ടുന്നതാണ് പവർ ആൽക്കഹോൾ എന്നും പറയുന്നുണ്ട്. ഇറ്റ് ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ ഇൻ മെനി ഓട്ടോമൊബൈൽ, അതായത് കുറേ ഫ്യൂവലായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എത്തനോൾ ക്യാൻ ഓൾസോ ബി പ്രിപ്പയർഡ് ഫ്രം ബാർലി, റൈസ്, ടപ്പിയോക്ക, ഇതേപോലെ ഹൈലി സ്റ്റാർച്ച് കണ്ടൻ്റ് ഉള്ള സബ്സ്റ്റൻസിന്ന് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാര്യം മനസ്സിലായോ? സിമ്പിൾ അല്ലേ? കേൾക്കുമ്പോൾ നല്ല സിമ്പിളാണ്, പഠിക്കുമ്പോൾ അതിലേറെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യം കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട്